അതിനർത്ഥം അത് ആത്മാവല്ലായിരുന്നു, മനുഷ്യനായിരുന്നു. അവൾ ഒറ്റയ്ക്കുമായിരുന്നില്ല. ഇതിന്റെ ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ബിഹേവ് ചെയ്യണം, ഭ്രാന്തനാവണം. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. ഇനി ഞാൻ ജാനകിയെ മിസ്സസ് സൂബ്രോയ് ആകുന്നത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴും എല്ലാം എന്റെ കൺട്രോൾ ആണെന്നുള്ള കാര്യം ജാനകി അങ്ങ് മറക്കുന്നു. അവളുടെ സകല തെറ്റിനും അഹങ്കാരത്തിനുമുള്ള ശിക്ഷ അനുഭവിക്കുന്നത് ഓംകാരയായിരിക്കും. അമ്മയുടെയും മോന്റെയും കണ്ണുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ശ്വേത എന്നല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പൊ എന്തിനാണോ ഇവിടെ വന്നത് അത് തന്നെ ആദ്യം നടക്കട്ടെ. ഇനിയിപ്പോ വീണ്ടും വീട്ടിൽ പോയി ഫ്രഷ് ആവണല്ലോ. ഓ നോ, വേണ്ട, അത് ശരിയാവില്ല. ഒരു മിനിറ്റ് പോലും ഇപ്പൊ വേസ്റ്റ് ചെയ്യാനില്ല. മിഷൻ തകരാറിലായതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. രാത്രിയാവുന്നതിന് മുൻപ് ഒരു അൾട്ടർനേറ്റീവ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ മതിയാവൂ. ഈ അഴുക്ക് ഡ്രസ് വൈന്ന് മുഴുവനും നടക്കണമെന്ന് ഓർക്കുമ്പോഴാ. എന്തായാലും സ്പെക്സ് വെച്ചേക്കാം, അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഈ സ്പെക്സിലോട്ടായിരിക്കും. ഇത് നീ ചെയ്തത് അത്ര നല്ല കാര്യത്തിനല്ല ജാനകി. ജീവിതകാലം മുഴുവൻ തോന്നിവാസം കാണിച്ചൊരാള് നല്ലതിനെ പറ്റി പ്രഭാഷണം ചെയ്യുന്നത് കേൾക്കാൻ അത്ര സുഖമില്ല. ഈയിടെയായിട്ട് നിനക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എല്ലാം നിങ്ങൾക്കാണ് ദേവൻ. യു ആർ റൈറ്റ്, കഴിഞ്ഞ കാലം മുഴുവനും ഞാൻ കരയുകയായിരുന്നു. ആൻഡ് നൗ ഐ റിയലൈസ് ഒരാളെ നമ്മൾ കരയിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറൊന്നിനുമില്ല. പക്ഷെ ശരിക്കുള്ള രസം എപ്പോഴാ വരുന്നെന്നറിയോ? ഓംകാരി ശ്വേതയായിട്ടുള്ള കല്യാണം നടക്കുമ്പോൾ, പിന്നെ എന്റെ 2,000 കോടി രൂപയുടെ അലൂമിനിയം സ്വന്തമാവുമ്പോൾ, പിന്നെ നിന്റെ അവസ്ഥ തെരുവിൽ അലഞ്ഞു നടക്കുന്ന തെരുവ് നായയെക്കാളും കഷ്ടമാവും. Am I right, Mr. Devan? Isn't it? എടി ജാനകി, ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ, പ്ലീസ് ഒന്ന് നിക്കണേ. ഈ അഡ്രസ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരോ. ദൈവത്തിന്റെ പേര് എന്തെങ്കിലും തരുവോ ചേട്ടാ? ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല. ഒരു 10 രൂപ തന്നാ മതി. ജസ്റ്റ് ഷട്ട് അപ്പ്. മലയാളത്തിലല്ല പറഞ്ഞ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. ഈ 10 രൂപ വെച്ചോ, എന്തെങ്കിലും മേടിച്ചു കഴിച്ചോ. ഗോ ടു ഹെൽ. അവൻ 10 രൂപ തന്നിരിക്കുന്നു, അതും ഈ ശ്വേതയ്ക്ക്. സ്റ്റൂപ്പിഡ്. എന്റെ കയ്യിൽ നിന്ന് നിന്റെ കൈയെടുക്ക്. മിസ്റ്റർ ഓബ്രോയ്, നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ മടുത്തു കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ അവസാനമായിട്ട് പറയുക, ഇനി എന്റെ അമ്മയുടെ നേരെ നിങ്ങൾ കൈ ഉയർത്താൻ ശ്രമിച്ചാൽ പിന്നെ വാക്കുകൾ കൊണ്ടായിരിക്കില്ല, കായികൾ കൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നത്. I said, leave my hand. ഹലോ, ഒന്ന് നിന്നേ. ഹലോ, ഒരാള് പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഹലോ, എന്താ വേണം? ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ പ്ലീസ്. മാഡം, എനിക്ക് വായിക്കാൻ അറിയില്ല. വായിക്കാൻ അറിയില്ലെന്നോ? സ്റ്റൂപ്പിഡ് ഇഡിയറ്റ്. മാഡം, എന്ത് വേണം? ഈ അഡ്രസ് എവിടെയാന്ന് പറയാമോ? അതിപ്പോ ഏതാണ്ട് വലിയ കാര്യമാണ്. ഏത് അഡ്രസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഷട്ട് അപ്പ്. നിന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഏയ് മാഡം, ഞാനിപ്പോ ഇത്തിരി തിരക്കിലായി പോയി, ഇല്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരായിരുന്നടാ. സ്റ്റൂപ്പിഡ്. ഓങ്കര സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അഥവാ ഞാൻ ഈ മുറിയിൽ കിടന്നില്ലായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്തേനെ?
ആകെ പ്രശ്നമായണ. എന്നുവെച്ചാ? അല്ല, പ്രേതോ പിശാച്ചോ ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നെങ്കി എന്തായനെ? നിങ്ങള് ആകെ പേടിച്ചു വരച്ച് ഒരു പരുവായനെ. ഒരു കാര്യം പറഞ്ഞേക്ക, ഓംകാര ഓബ്രോ ഈ ലോകത്ത് ആരെയും ഭയക്കില്ല. അതൊക്കെ എനിക്കും അറിയാം. ഈ ചുള്ളൻ ചെക്കൻ ബരേലിൽ വെച്ച് 10-12 പേരെ തല്ലി തരിപ്പണാക്കിയതല്ലേ, അവൻ പിന്നെ ആരെ പേടിക്കാണ്? അത് നിനക്കെങ്ങനെ അറിയാം? ദേ ചങ്കരം പിന്നെയും തെങ്ങി കയറി എന്റെ നാക്ക് തന്നെ എന്റെ അന്ത്യം വരുത്തി വെക്കും. ഓ അതെ, അതൊക്കെ ഞാൻ അറിഞ്ഞതാ. എങ്ങനെ അയ്യടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ പറ്റുമോ? കാറ്റത്ത് പറന്ന് പറന്ന് ഇങ്ങ എത്തില്ലേ? രുദ്രനായിരിക്കും എന്നോട് പറഞ്ഞത്. അവന്റെ മനസ്സിലൊരു കാര്യം ഒരുക്കില്ല. സാറൊരു അന്തറിയാമയല്ലേ? ആ ഫയൽവാന അനിയൻ എന്നോട് ഇതൊക്കെ പറഞ്ഞെന്ന് സാറിനെങ്ങനെ മനസ്സിലായി? നിന്റെ വാ കുറച്ച് കൂടുന്നുണ്ട്. ഒരു കാര്യം, ഇതിനെ കുറിച്ച് ആരോടും നീ പറയാൻ പാടില്ല. എന്റെ വയറ്റിനകത്തെല്ലാം സുരക്ഷിതമായിരിക്കും. സാറിനോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ ഫയൽവാൻ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞെന്ന് സാർ ആ ഫയൽവാൻ ചേട്ടനോട് പറയരുത്. നിനക്ക് എന്ത് തോന്നുന്നു? ഇന്ന് രാത്രി ആ പ്രേതം എത്തോ? പ്രേതോ? എങ്ങനെ വരാനാ? ആ മെഷീൻ തകരാറായില്ലേ? എന്താ ആലോചിക്കുന്നെ? പ്രേതത്തെ പറ്റി ഓർത്തതാ. ഇന്ന് രാത്രി അത് വരില്ല. ഷുവർ? അതെ, വെരി ഷുവർ. എന്നാ പോയി കിടന്നോ. മിഷനൊക്കെ തകരാറിലായിക്കോട്ടെ, എന്നാലും ശ്വേത എവിടെ തോൽക്കുമെന്ന് കരുതണ്ട. നമുക്ക് നോക്കാം. കമോൺ മായ, ഈ ഒരു ചെറിയ ഹെൽപ്പ് പോലും നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? നീ പലതും മറന്നുപോകുന്നു. അന്ന് നീ എന്നോട് എന്താ പറഞ്ഞത്? വേണേലത് ഞാൻ പറഞ്ഞു തരാം. മായ, എനിക്കിനി നിന്നെ കൊണ്ട് യാതൊരു ആവശ്യമില്ലെന്നായിരുന്നു. എന്നിട്ടും നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതൊക്കെ വിട്. കാശാണ് നിനക്ക് പ്രശ്നമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരാം. നീ വേഗം എന്റെ കൂടെ വരാൻ നോക്ക്. ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഇത് പ്രേതം അല്ല ട്ടോ. പിന്നെ എന്താണിത്? ഇപ്പൊ കാണിച്ചേരാ സാറേ. ഗൂഗിള് മുത്തശ്ശി വിജയിക്കട്ടെ. അവരാണല്ലോ ഈ ഹോളോഗ്രാം മെഷീന്റെ കാര്യം എനിക്ക് പറഞ്ഞു തന്നത്. മെഷീൻ തകരാറിലായി. ഇനിയിപ്പ ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് സ്വാതിമയുടെ ഇവിടെ ഹാജരാക്കുന്ന ഉറപ്പാ. അപ്പോ ദേ കിടക്കണം ഗോട്ടികളെ എന്നെ സഹായിക്കാം. ആത്മാ വരുന്നെങ്കി അന്തരീക്ഷത്തിൽ പറഞ്ഞേനെ, അതിനർത്ഥം അപ്പൊ അവൾ ഒരു പെണ്ണ് തന്നെയാണ്. ഇവിടെങ്ങും ഇല്ലല്ലോ. ദേ ഓടുന്നു.
ഓടി ഓടി എനിക്ക് ശ്വാസം മുട്ടുന്നു. ദേ ഇതിന് സെപ്പറേറ്റ് പേയ്മെന്റ് തരണം, പറഞ്ഞേക്കാം. ആ കാശ് തരാന്ന് പറഞ്ഞില്ലേ? നീ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എങ്കിൽ ശരി. ഈ അങ്ങോട്ടല്ല, പിന്നെങ്ങനെ? ഓടിക്കളഞ്ഞല്ലോ, എന്തൊരു സ്പീഡിലാ ഓടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയി അവളെ നോക്കാനാ? ആ വീലുകളുള്ള ബോർഡ് വെച്ചിരിക്കുന്നതിനടുത്തുള്ള പ്രതിമയല്ലേ? വാ അവിടെ ചെന്ന് നോക്കാം സാറേ, എന്തെങ്കിലും കിട്ടിയാലോ. ഇതെന്താ ഇവിടെ? ഒരു മാറ്റമില്ലല്ലോ, എല്ലാം പഴയതുപോലെ തന്നെ. How is it possible? ഇവിടെ സ്കേറ്റ് ബോർഡും ഇല്ല, പ്രതിമ ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട്. ഒന്നും സംഭവിക്കാത്തതുപോലെ. കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. സത്യം എന്താണ്? നമ്മൾ കണ്ടതോ അതോ ഇപ്പോൾ കാണുന്നതോ? രണ്ടും സത്യമാണ്. ആ പെൺകുട്ടി ഇവിടെ വെച്ച് ഈ പ്രതിമയുമായി കൂട്ടിമുട്ടിയപ്പോ അവളുടെ ചോര ദേ ഈ പ്രതിമയിൽ പറ്റിയിട്ടുണ്ട്. അതിനർത്ഥം അവളൊരു ആത്മാവല്ലായിരുന്നു, മനുഷ്യനാണ്. ഹാ, പിന്നെ ഇവള് ഒറ്റയ്ക്ക് വരുന്നില്ല. നമ്മൾ അവളുടെ പിറകെ പോയപ്പോ മറ്റാരോ ഇവിടെ വന്ന് ഇവിടെ താഴെ കിടന്നതെല്ലാം ശരിയാക്കി വെച്ചു. അത് മാത്രമല്ല, അതാരാണെങ്കിലും ഇപ്പോൾ ഈ വീട്ടിൽ തന്നെയുണ്ട്. ഏറ്റവും ആദ്യം അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനുത്തരം കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അവളെ വിചാരിക്കുന്ന പോലെ പെരുമാറണം. ഭ്രാന്തൻ, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ ഭയന്ന ഒരാൾ. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കാം. ഇനി ഈ ഭ്രാന്ത് അഭിനയിച്ച് നിന്നെ ഞാൻ വെട്ടിയാക്കും. നിന്റെ പൊയ്മുഖം ഞാൻ വലിച്ചു കയറി എല്ലാവരെയും കാണിക്കും. And the game begin. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങള് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കണമെന്നാ. ചുൽബോൾ ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. തമാശയല്ല, സീരിയസ് ആയിട്ടാ പറഞ്ഞ. കാര്യം കണ്ടുപിടിക്കണ്ടേ? സ്വാതിമയുടെ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് നമുക്ക് അറിയണ്ടേ? അതിന് നമ്മള് ആക്ടിങ് ചെയ്തേ പറ്റൂ സാറേ. അവരുടെ കണ്ണുകൾ ഇപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ ദാസനെ വിജയനെ എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഇനി ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ ആക്ടിങ് തുടങ്ങിക്കോ സാറേ. അതെങ്ങനെ പറ്റും? പെട്ടെന്ന് കയറി അങ്ങോട്ട് അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞുതരാന്നേ. ഓ, അതുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും പിടികിട്ടുന്നില്ല. സത്യം എന്താണ്, അസത്യം എന്താണ്? അത് തന്നെ മതി, തുടങ്ങിക്കോ. ഷുവർ? ഹാ, സ്വര സ്വര തുടങ്ങിക്കോ. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആ സ്കേറ്റ് ബോർഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടതാ. എനിക്ക് ഉറപ്പാ, ആ പ്രതിമ അത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതെങ്ങനെ മുളി കയറി? എനിക്കാകെ ഭ്രാന്താവുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് നിയന്ത്രിക്കാനും പറ്റുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചും കൂടെ ഉച്ചത്തിൽ ഓവർ ആക്ടിങ് വേണം. എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുന്ന! ഒരു പെൺകുട്ടി എന്റെ കൺമുമ്പിൽ വെച്ച് തീയിൽ വെന്ത് മരിച്ചു. അവൾ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ മുമ്പിൽ കറങ്ങി നടക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒഴുക്കുന്നുണ്ട് സാറേ, ഇതുപോലെ അങ്ങ് പോയാ മതി. ആക്ടിങ് ചെയ്യുന്ന സമയത്ത് മുഖത്തൊക്കെ കുറച്ചും കൂടി വിഷമം വരുത്താൻ നോക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പെർഫെക്റ്റ്, ഇത് തന്നെ ഞാനും ആഗ്രഹിച്ചത്. ഓംകാര, പതുക്കെ പതുക്കെ നിന്നെ ഞാൻ ഒരു മുഴുവട്ടനാക്കി മാറ്റിത്തരാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല,
എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നിയന്ത്രിക്കാനും പറ്റുന്നില്ല. ഇനി ഭ്രാന്ത് കളിച്ച് നിന്നെ ഞാൻ വിട്ടിയാക്കൂടി. നിന്റെ പൊയ്മുഖം ഞാൻ വലിച്ചു കയറി എല്ലാവരെയും കാണിക്കും. And the game begin. ഹാരം ഭഗവാന് വേണ്ടിയല്ല, ഒരാളുടെ ഫോട്ടോയിൽ എനിക്കിത് ചാർത്തണം. ഓംകാര, നിനക്ക് വേണ്ടി മാത്രമാ ഞാൻ ഈ ജ്യൂസ് കൊണ്ടുവന്നത്. എന്നെ കാണുമ്പോഴെല്ലാം നീ ഇങ്ങനെ ഞെട്ടി വിറയ്ക്കുന്നത് എന്തിനാ? ചൊൽബുൽ, നിനക്കിവിടെ ജോലി തന്ന അതേ ആള് തന്നെയും ഞാൻ. നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതും പോരാഞ്ഞ് 3 മാസത്തെ സാലറിയും അഡ്വാൻസ് ആയി തന്നു. എന്നിട്ട് എനിക്ക് വേണ്ടി തന്നെ നീ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ചുൽബുൽ, പറഞ്ഞത് ശരിയല്ലേ? എന്താ? അതെ 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 അതെ. എന്തുപറ്റി? ചുൽബുൽ ഇപ്പൊ സംസാരിക്കുമ്പോ പഴയ കോൺഫിഡൻസ് ഒന്നുമില്ലല്ലോ. കള്ളം പറയുമ്പോഴല്ലേ നമ്മുടെയൊക്കെ നാവ് പിഴയ്ക്കുന്നത്? ചുൽബുൽ അപ്പോ കള്ളം പറയാണല്ലേ? എടാ നുണയാ. ഇല്ല മേഡം, ഞാൻ നുണ പറയുന്ന സ്വഭാവമുള്ള ചെക്കനല്ല. ഞാൻ സത്യം മാത്രമേ പറയൂ. അതെയോ? അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഓംകാരിയെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും നീ എനിക്ക് ഷെയർ ചെയ്യുന്നില്ലല്ലോ. അത് മേഡം, അത് പിന്നെ അത് ഇത് അങ്ങനെയൊന്നും വേണ്ട. മറ്റൊന്നിനെയും കുറിച്ച് എനിക്ക് അറിയണ്ട. ഓംകാരിയുടെ കാര്യങ്ങൾ മാത്രം പറയൂ. പറയേ ചുൽബുൽ. അതെ, എന്താ പറ്റിയെന്നറിയില്ല മാഡം. ഓംകാര സാറിന് എന്തോ സുഖമില്ലാത്ത പോലെയുണ്ട്. അതായത് പനിയും തലവേദന ഒന്നല്ല, അതൊന്നുമല്ല, പക്ഷെ ആളത്ര ശരിയല്ല. എപ്പോഴും കൺഫ്യൂഷനാ. എന്താ പറയാ, തനിച്ചിരുന്ന് എന്തൊക്കെയോ പറയുന്നു, മുറിന്ന് പുറത്തിറങ്ങുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല മാഡം. വായി തോന്നിയതെല്ലാം പറയും. ഞാൻ അതിനെ കണ്ടു, ദേ ഇതിലൊരാള് പോയി, പിന്നെ ആരും കണ്ടില്ല എന്നും പറയും. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകുന്നു. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ പ്ലാനുകളെല്ലാം ഫലിക്കുന്നുണ്ട്. അതെ സ്വാതി മാഡം. ബ്രേക്ക്ഫാസ്റ്റും ജ്യൂസും കൊണ്ടുപോയി കൊടുക്കണം, ഞാൻ പോകട്ടെ. ഹലോ, അതിങ്ങ് തന്നേക്ക് ചുൽബുൽ. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കൊടുത്തോളാം. അയ്യോ വേണ്ട മാഡം, മാഡം എന്തിനാ ബുദ്ധിമുട്ടുന്നേ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. മാഡം ബുദ്ധിമുട്ടണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്നല്ല ഞാനും പറഞ്ഞ. ജസ്റ്റ് ഷട്ട് അപ്പ് ചുൽബുൽ. നീ പറയുന്ന കാര്യം അങ്ങോട്ട് അനുസരിച്ചാ മതി. ഗോ. ഐ സെഡ് ഗോ. ആ മാഡം പോവാ അല്ലേ? ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, മാഡത്തിന് അതൊരു ബുദ്ധിമുട്ടാവും. ഇവളിപ്പോ ഓംകാരയുടെ മുറി ചെന്ന് കേറുമല്ലോ, എങ്ങനെയൊന്ന് അറിയിക്ക. ഓംകാര, നിനക്ക് വേണ്ടി മാത്രമാ ഞാൻ ഈ ജ്യൂസ് കൊണ്ടുവന്നത്. ഓം
ഓംകാര. കുഞ്ഞുമന്ദാരപ്പൂവത്തേൻ മുഞ്ചുമായി മണവാട്ടി പെണ്ണെത്തവേ.